മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു, നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ നിങ്ങൾ ചാർട്ടിൽ എഴുതി വെച്ചത് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിക്കാറുണ്ടല്ലോ, സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടല്ലോ. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങൾ ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ന, ത, ഥ, ദ, ധ, ന, പ, ഭ, ബ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര. ഓക്കെ, അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ വായിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമ്മൾ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ നിങ്ങൾ ബുക്കിലേക്ക് ഒരു തവണ എഴുതുക. ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? കാഖ, ഗാഖ, ങ. ഓക്കെ, ഇത് നിങ്ങളുടെ ബുക്കിലേക്ക് പെട്ടെന്ന് എഴുതുക. എഴുതി കഴിഞ്ഞ ശേഷം ഈ ഓരോ വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പവും സ്വരചിഹ്നം ചേർത്ത് എഴുതുക. നമ്മൾ ഊ വരെയുള്ള സ്വരചിഹ്നങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഊ വരെയുള്ള സ്വരചിഹ്നങ്ങൾ ചേർത്ത് ഈ ഓരോ വ്യഞ്ജനാക്ഷരങ്ങളെയും എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം കായെ സ്വരചിഹ്നം ചേർത്ത് എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതാം? കാ, കാ, കി, കി, കു, കു. ഓക്കെ, അടുത്തത് ഖ, 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 ഖി, ഖി, ഖു, ഖു. ഇനി ഗ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? ഗ, ഗ, ഗീ, ഗീ, ഗു, ഗു. ഖ ചേർത്ത് എഴുതുമ്പോൾ ഖ, ഖ, ഖി, ഖി, ഖു, ഖു. ഓക്കെ, ങ ചേർത്ത് എഴുതുമ്പോൾ ങ, ങ, നീ, നീ, ഊ, ഊ. ഓക്കെ, ഓരോ അക്ഷരത്തെയും നമ്മൾ സ്വരചിഹ്നം ചേർത്ത് എഴുതി. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്നറിയാമോ? ചായയാണ് കേട്ടോ. പേജ് നമ്പർ 22 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണ്. ചായയാണ്. ഇവിടെ ഒരു ചെണ്ടയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ച, ചെണ്ട അല്ലേ? നമ്മൾ ആദ്യം പഠിച്ച പദം ഏതാണ്? ച, ചെണ്ട, ച, ചെണ്ട. ചെണ്ട കൊട്ടുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചെണ്ട കൊട്ടുന്നത് കാണാൻ കഴിയുമല്ലേ? ചെണ്ടയുടെ ശബ്ദം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമാണോ? യെസ്, ചെണ്ടയുടെ ശബ്ദം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ചാ ചേർത്ത് നമ്മൾ ആദ്യം പഠിച്ച പദം ഏതാണ്? ചെണ്ട. എന്താണ്? ച, ചെണ്ട. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ പദങ്ങൾ വായിച്ചു നോക്കുക. മിക്കവാറും ചെറിയ പദങ്ങളെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഓക്കെ, അടുത്ത പദം ഏതാണ്? ചട്ടുകം. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ചട്ടുകം. ചട്ടുകം എന്ന് വെച്ചാൽ എന്താണ്?
ആ നമ്മുടെ അമ്മയൊക്കെ ദോശ ചുടാറുണ്ട്. നിങ്ങൾ കാണാറില്ലേ, അപ്പം ദോശ ചുടുമ്പോൾ ചട്ടുകം വെച്ചാണ് ദോശ മറിച്ചും തിരിച്ചുമൊക്കെ ഇടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതാണ് ചട്ടുകം. എന്താണ് ച ചട്ടുകം? ഉറക്കെ പറഞ്ഞേ, ചട്ടുകം. ഓക്കെ. ചായ, ചായ. നിങ്ങളെല്ലാവരും ചായ കുടിക്കാറുണ്ടോ? ആ ഓക്കെ. ചായ, ച ചായ. ചായക്ക് ആ എന്നുള്ളതിൻ്റെ സ്വരചിഹ്നം കൊടുത്തു, ദീർഘം കൊടുത്തു. അപ്പം നമ്മൾ എങ്ങനെ വായിക്കും? ച എന്ന് വായിക്കുന്നു. കണ്ടല്ലോ, ച ചായ. അടുത്തതോ, ചിരവ. എന്താണ് ചിരവ? ചിരവ ചേർത്ത് നമ്മളൊരു കടങ്കഥയുടെ ഉത്തരം ഇതായിരുന്നു. ചിരവ എന്തായിരുന്നു? കടങ്കഥ എന്തായിരുന്നു? ആ നാവിന്മേൽ പല്ലുള്ള നായ. ഉത്തരം ഏതാണ്? ചിരവ. ഓക്കെ, വെരി ഗുഡ്. ചിരവ, ചിരവ. അടുത്തത് ചുക്ക്, ചുക്ക്. ഉറക്കെ പറഞ്ഞേ, ചുക്ക്. ചുക്ക് എന്ന് വെച്ചാൽ എന്താ? ഇഞ്ചി ഉണക്കിയതാണ് ചുക്കെന്ന് പറയുന്നത് കേട്ടോ. ഇഞ്ചി ഉണക്കിയെടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ചുക്ക് എന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ചുക്ക്? ചുക്ക്. അടുത്തത് ചൂല്, ചൂല്. അടുത്തത് ചേല, ചേല. ചേല എന്ന് വെച്ചാൽ എന്താ? വസ്ത്രം. വസ്ത്രത്തിനാണ് ചേല എന്ന് പറയുന്നത്. എന്താണ് ചേല? അടുത്തത് ചൊല്ല്. എന്താണ് ചൊല്ല്? ചൊല്ല് എന്ന് വെച്ചാൽ എന്താണ്? പറച്ചിൽ. പറച്ചിലിനാണ് ചൊല്ല് എന്ന് പറയുന്നത്. നമ്മൾ പഴഞ്ചൊല്ല് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ചൊല്ല്, പറച്ചിൽ. അടുത്തത് ചോറ് അല്ലേ, ചോറ്. നമ്മൾ ചോറ് കഴിക്കാറില്ലേ? ആ കഴിക്കാറുണ്ട്. അപ്പോൾ ചാ ചേർത്ത് നമ്മൾ പഠിച്ച പദങ്ങൾ ഏതൊക്കെയാണ്? ച ചെണ്ട, ചട്ടുകം, ചായ, ചിരവ, ചുക്ക്, ചൂല്, ചേല, ചൊല്ല്, ചോറ്. ഓക്കെ, ഇനി അതിലൊരു രണ്ട് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുസ്തകത്തിൽ രണ്ട് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ചേച്ചി ചീര കറി വച്ചു. ഇതിൽ ചീര, ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏതക്ഷരമുണ്ട്? ചായുണ്ട്. അപ്പോൾ ചാ ചേർത്തൊരു വാക്യം പറഞ്ഞേ, ചേച്ചി ചീര കറി വച്ചു. ചേച്ചി ചീര കറി വച്ചു. അടുത്തത് ചേട്ടൻ ചായ കുടിച്ചു. എന്താണ് ചേട്ടൻ ചായ കുടിച്ചു? ചേട്ടൻ ചായയുണ്ട്, ചായയിൽ ചായയുണ്ട് അല്ലേ. ചേട്ടൻ ചായ കുടിച്ചു, അതൊരു വാക്യമാണ് അല്ലേ. ഇതെല്ലാം ഓരോ പദങ്ങളായിരുന്നു, പക്ഷേ കുറച്ച് പദങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ അതെന്തായി? ആ വലിയൊരു വാക്യമായി അല്ലേ. ചേച്ചി ചീര കറി വച്ചു, ചേട്ടൻ ചായ കുടിച്ചു. ഇത് ചെറിയ ചെറിയ പദങ്ങൾ ചേർന്ന് എന്തായി? ഒരു വാക്യമായിട്ട് മാറി അല്ലേ. അപ്പോൾ നിങ്ങൾ ഉറക്കെ പറഞ്ഞേ, ചേച്ചി ചീര കറി വച്ചു. ആ ഓക്കെ. ചേട്ടൻ ചായ കുടിച്ചു. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ച എന്ന അക്ഷരം ചേർന്ന് വരുന്ന ഒരു ചെറിയ കവിത കണ്ടു നോക്കാം. കണ്ടു നോക്കൂ. ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ. ഇനി നമ്മൾ ച എന്ന അക്ഷരം ടു ലൈൻ ബുക്കിൽ എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ എഴുതുക? ആദ്യം ചെറിയൊരു റാ പോലെ എഴുതുക. കണ്ടല്ലോ, കണ്ടോ? ഈ വരയിലൂടെ കുറച്ച് മുന്നോട്ട് വരിക. ച ച ച ചെണ്ട, ച ചട്ടുകം, ച ചൂല്,
ഓക്കെ ച ച ക ച ചന്ദ്രൻ ഓക്കെ കണ്ടല്ലോ ച ച ഓക്കെ ച ഓൾ ഓഫ് യു ലിസൺ ഹിയർ ഞാൻ എഴുതുന്നത് നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതുക എഴുതാൻ പറ്റാത്തവർ ഞാൻ എഴുതുന്നതിനോടൊപ്പം ഒന്ന് എഴുതി നോക്കുക ഓക്കെ ച ഈ ച നിങ്ങൾ ഒരു പേജ് എഴുതി പഠിക്കുക ഓക്കെ നമ്മുടെ സൂം ക്ലാസ്സിലുള്ള കുട്ടികൾ അപ്പോൾ തന്നെ ഒരു പേജ് എഴുതി പഠിച്ചിരുന്നു നിങ്ങളും അതുപോലെ ഒരു പേജ് ച എഴുതി പഠിക്കുക ഇനി നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്നാണ് പറയാൻ പോകുന്നത് ഹോംവർക്ക് എന്ന് പറയുന്നത് നിങ്ങളിപ്പം കഴിഞ്ഞ പേജിൽ ച എഴുതി പഠിച്ചു അല്ലേ ഫുൾ ചായയാണ് എഴുതി പഠിച്ചത് ഇനി തൊട്ടടുത്ത പേജിൽ രണ്ട് പേജിൽ ഹോംവർക്കാണുള്ളത് ഒന്നാമത്തെ പേജിലെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഈ ചായയെ സ്വരചിഹ്നം ചേർത്ത് എഴുതുക എന്നുള്ളതാണ് കേട്ടോ ചീ ചൂ കണ്ടോ ചായയെ നമ്മൾ സ്വരചിഹ്നം ചേർത്ത് എങ്ങനെ എഴുതും ചാച്ച ചീച്ചി ചൂ ചൂ ഇത് തൊട്ടടുത്ത പേജിൽ എഴുതുക ഫുൾ പേജ് എഴുതുക ചായയെ സ്വരചിഹ്നം ചേർത്ത് എഴുതുക ഇതാണ് ഒന്നാമത്തെ ഹോംവർക്ക് രണ്ടാമത്തെ ഹോംവർക്ക് നെക്സ്റ്റ് പേജ് എടുക്കുക നമ്മളൊരു കടം കഥ പഠിച്ചിരുന്നു എന്തായിരുന്നു നമ്മൾ പഠിച്ച കടം കഥ കുറേ എണ്ണം പഠിച്ചു ചിരവ ഉത്തരമായി വരുന്ന കടം കഥ ഏതായിരുന്നു നാവിന്മേൽ പല്ലുള്ള നായ അല്ലേ അതിൻ്റെ ഉത്തരം എന്തായിരുന്നു ചിരവ ചിരവ എന്നുള്ള പദം തൊട്ടടുത്ത പേജിൽ എഴുതി പഠിക്കുക ചി രവ ചിരവ കണ്ടല്ലോ ചിരവ എന്ന് തൊട്ടടുത്ത പേജിൽ എഴുതി പഠിക്കുക അപ്പോൾ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും കടം കഥ ചോദിക്കും എങ്ങനെ ചോദിക്കും നാവിന്മേൽ പല്ലുള്ള നായ അപ്പോൾ നമുക്ക് ഉത്തരം എന്തെഴുതാം ചിരവ എന്ന് എഴുതാം അപ്പോൾ നിങ്ങളെല്ലാവരും ചിരവ എന്ന് ഒരു പേജ് നിറച്ച് എഴുതി പഠിക്കുക ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് ചിരവ എന്ന പദം എഴുതാൻ എല്ലാവരും തീർച്ചയായും പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ബൈ